കൊച്ചി എന്ന നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയത് മെട്രോയാണ്. പുതിയൊരു ഗതാഗത സംസ്കാരത്തിന്റെ മെട്രോ തുടക്കമിട്ടു. ഇന്ന് മെട്രോയെ ആശ്രയിക്കുന്നവരിൽ ഭൂരിഭാഗവും തൃക്കാക്കരക്കാർ ആണ് എന്ന പ്രത്യേകതയും ഉണ്ട്. കുറച്ച് മെട്രോ വിശേഷങ്ങളിലേക്ക് പോകാം. ഇനി കൊച്ചിയിലെത്തിയിട്ട് കൊച്ചി മെട്രോയിൽ കയറാതെ എന്ത് യാത്ര അല്ലേ? അതെ, നമുക്ക് കൊച്ചി മെട്രോയുടെ വിശേഷങ്ങൾ അടുത്തറിയാം മെട്രോയിലെ ഒരു യാത്രയിലൂടെ. ഒൻപതിൽ സാധ്യതാ പഠനം, 2007 മന്ത്രിസഭ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നു. തുടർന്ന് 2017 കൊച്ചി മെട്രോ ഓടിത്തുടങ്ങിയത്. സോളാറിലുള്ള പ്രവർത്തനം, ഒപ്പം 22 സ്റ്റേഷനുകളാണ് മെട്രോയ്ക്കുള്ളത്. അതിൽ കേവലം 45 മിനിറ്റ് കൊണ്ട് ആലുവ മുതൽ പേട്ട വരെ എത്തുന്നു എന്നത് തന്നെയാണ് മെട്രോയുടെ പ്രത്യേകത. മെട്രോ എക്സ്പീരിയൻസ് അടിപൊളി അടിപൊളി. ഇതിൽ പോകുന്നേക്കാളും പ്രിഫർ ചെയ്യുന്നത് മെട്രോ ആണ്, കാരണം ഈസിലി എത്താൻ പറ്റും. പിന്നെ നമ്മൾ അവിടെ ചെന്ന് ടൈം സേവ് ചെയ്യാൻ പറ്റും. നല്ല രസമല്ലേ വ്യൂ ഒക്കെ കാണാൻ. ആ ബ്ലോക്കും ഇല്ല, പിന്നെ ചവിട്ടി ഇടിച്ച് കയറി ഇരിക്കേണ്ട. ട്രാവൽ ചെയ്യണത് എളുപ്പമാണ്, ട്രാഫിക് നല്ല താഴെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കുറച്ചൊരു വേഗത്തിൽ എത്താനൊക്കെ നല്ലതായിരുന്നു വിചാരിക്കുന്നത്. തൃപ്പുണ്ണിത്തുറ വരെ മെട്രോ നീട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ ട്രയൽ റണ്ണുകളും പുരോഗമിക്കുകയാണ്. ഏതായാലും മെട്രോ കടന്നുപോകുന്ന ഭൂരിഭാഗം സ്റ്റേഷനുകളുടെയും കാര്യം പരിശോധിക്കുമ്പോൾ വളരെ രസകരമാണ്. കാരണം ഇതിൽ ഭൂരിഭാഗം സ്റ്റേഷനുകളും കടന്നു പോകുന്നത് തൃക്കാക്കര മണ്ഡലത്തിലൂടെയാണ്. എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന്? ഇല്ല, അത് എല്ലാ മേഖലകളിൽ നിന്ന് ആൾക്കാർ വരുന്നതാണ് അത് നല്ലത്. അപ്പോൾ എല്ലാവരും പ്രശ്നങ്ങളും അറിയാം, എല്ലാ ഇതിൽ നിന്നും മേഖലകളിൽ നിന്ന് വരുമ്പോൾ അവരുടേതായ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാവും. ഇല്ല, ഏത് രംഗത്തുള്ളവരും മത്സരരംഗത്ത് വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പൊതുവേ നല്ല സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതാണ് ഉള്ള ആഗ്രഹം. മെട്രോ ഇൻഫോ പാർക്ക് വരെ നീട്ടുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ആ അനുമതി കൂടി ലഭിക്കുകയാണെങ്കിൽ കൊച്ചിയുടെ വലിയ യാത്രാക്ലേശത്തിനുള്ള പരിഹാരം കൂടിയാകും അത്. കാരണം കേരളത്തിലെ ഏറ്റവും സ്മാർട്ട് സിറ്റിയായി വളരുന്നത് കൊച്ചിയാണ്. കൊച്ചിയിലെ എല്ലാ തൊഴിൽ മേഖലകൾക്കും ഒരു അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആയവർക്കും അവിടെ ഇൻഫോ പാർക്കിലാണ് ശരി, എല്ലാ കാക്കനാട് ഉൾപ്പെടെ എല്ലാ മേഖലകളിലാണ് ശരി, നന്നായിട്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കും ഈ മെട്രോ വരുന്നതുകൊണ്ട്. നല്ല തീരുമാനമാണ്, കിട്ടിയ നല്ല ഉപകാരം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ കിട്ടിയ നല്ലതായിരിക്കും. ഇൻഫോ പാർക്ക് വരെ നീട്ടിയ ഉപകാരമായിരിക്കും. ഇപ്പോൾ കുറേ പേര് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരമായിരിക്കുള്ളൂ. ഇൻഫോ പാർക്ക് വരെ നീട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്. വികസനം, അതാണ് എന്നും ജനം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി മെട്രോ പോലെയുള്ള കൂടുതൽ വികസനം തങ്ങളുടെ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകണം എന്നതാണ് ഇവിടുത്തെ ഓരോ വോട്ടർമാരുടെയും ആവശ്യവും. സിയാദിനൊപ്പം എസ് ഷീജ, കൈരളി ന്യൂസ്, തൃക്കാക്കര.